നമസ്കാരം. ഒരു ബസ് കണ്ടക്ടറുടെ മകനായി ജനിച്ച് യാതൊരു വിധത്തിലുള്ള വിദ്യാഭ്യാസമോ സാങ്കേതിക പരിജ്ഞാനമോ കൂടാതെ അറിയപ്പെടുന്ന ബിസിനസ്സുകൾ ഒന്നും നടത്താതെ കോടികൾ വാരിയെറിഞ്ഞ് വിലസിയ രാജ് കുന്ദ്രയുടെ കഥകൾ കേട്ട് മൂക്കത്ത് വിരൽ വെക്കുന്നവർ സമയമുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിങ്ങളുടെ തന്നെ ചുറ്റുമൊന്ന് നോക്കണം. ആയിരക്കണക്കിന് രാജ് കുന്ദ്രമാർ നമ്മുടെ ഈ കേരളക്കരയിൽ തന്നെ വിലസുന്നുണ്ട്. കൊട്ടാര സദൃശ്യമായ ഭവനങ്ങൾ, ആഡംബര വാഹനങ്ങൾ, ലക്ഷങ്ങളുടെ പർച്ചേസുകൾ, വിദേശ യാത്രകൾ. എന്നാൽ ഇവരിൽ ആരുടെയൊക്കെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഒന്നിരട്ടി വെളുത്തപ്പോഴേക്കും ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈലുകളിലേക്ക് ഉയർന്ന പലരുടെയും ഈ സമ്പത്തിന്റെ ഉറവിടം എന്താണ്? ഇതൊക്കെ ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അവരിൽ മിക്കവർക്കും പറയാൻ മാത്രമുള്ള കുടുംബ പശ്ചാത്തലമില്ല, വിദ്യാഭ്യാസമില്ല, ലാഭമുണ്ടാക്കുന്ന ലെജിറ്റിമേറ്റ് ബിസിനസ്സുകളില്ല, ലോട്ടറികളോ റാഫികളോ അടിച്ചതുമില്ല. എന്നിട്ടും ഇവർക്കൊക്കെ പറന്നു നടക്കാൻ മെഴ്സിഡീസുകൾ, ലംബോർഗിനികൾ, BMW കൾ, ഒരുപക്ഷെ മിലാനിൽ പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ആഡംബരങ്ങളുടെ ധാരാളിത്തങ്ങൾ ഇവിടെ നാട്ടിൻപുറങ്ങളിൽ വരെ കാണാൻ സാധിക്കും. കൊറോണ വന്നതുകൊണ്ടാണ്, അതല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു വൻകിട വസ്ത്ര റീറ്റെയിൽ സ്ഥാപനത്തിന്റെ ക്യാഷ് കൗണ്ടറിന് അടുത്ത് ഒരല്പസമയം ചിലവിട്ടാൽ കാണാനാകും കെട്ടുകണക്കിന് നോട്ടുകൾ ഓരോരുത്തരും എടുത്തു വീശി വലിയ വലിയ ഷോപ്പിംഗ് ബാഗുകളും തൂക്കി ആഡംബര കാറുകളിലേക്ക് കയറുന്നത്. പറയത്തക്ക മാനുഫാക്ചറിംഗ് ഒന്നും നടക്കുന്നില്ലെങ്കിലും ഗൃഹനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലക്ഷറി ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് കേരളം. ഇതൊക്കെ നികുതി കൊടുത്തതുകൊണ്ട് ലെജിറ്റിമേറ്റ് ആയ പ്രൊഫഷനുകളിൽ നിന്നും തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ഏതെങ്കിലും നല്ല രീതിയിലുള്ള ബിസിനസ് നടത്തുന്നവരോട് ചോദിച്ചാൽ അറിയാൻ കഴിയും, ഒരു ലെജിറ്റിമേറ്റ് ബിസിനസ് ലാഭകരമായി നടത്തിക്കൊണ്ടു പോകാനുള്ള പെടാപ്പാട്. അങ്ങനെയുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള കോടുകൾ എറിഞ്ഞുള്ള ലീലാവിലാസങ്ങൾ നടക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഒരു പ്രമുഖ സ്കൂളിലെ 80 കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായ ഒരാൾ പറഞ്ഞു, തന്റെ ബാച്ചിലുണ്ടായിരുന്ന അന്നത്തെ നല്ല രീതിയിൽ കച്ചവടം നടത്തിയിരുന്ന പ്രമുഖ ബിസിനസ്സുകാരുടെയും കച്ചവടക്കാരുടെയും ഒക്കെ മക്കളിൽ ഒരാൾ പോലും ഇന്ന് ബിസിനസ്സോ കച്ചവടമോ നടത്തുന്നില്ലെന്ന്. എല്ലാവരും ഉള്ളത് ചുരുട്ടിക്കൂട്ടി ഏതെങ്കിലും IT കമ്പനികളിൽ ജോലി നോക്കുന്ന മക്കളുടെ കൂടെ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി ബാംഗ്ലൂരിലോ ചെന്നൈയിലോ വിദേശത്തോ ചേക്കേറിയിരിക്കുകയാണെന്ന്. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ എവിടെ നിന്നാണ് ഈ പണം ഒഴുകിയെത്തുന്നത്? നോട്ട് നിരോധനം മൂലം ഒരു തടസ്സം ഉണ്ടായെങ്കിലും കൊറോണ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഒഴുക്ക് തുടരുന്നുണ്ട് എന്നതിൽ ഒരു സംശയവും വേണ്ട. നിയമപ്രകാരമല്ലാത്ത മാർഗങ്ങളിൽ കൂടി ഒഴുകിയെത്തുന്നത് കണക്കിൽപ്പെടാത്തത്ര പണമാണ്. അതിന്റെ കൂടെ തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കുന്ന പണം കൂടി ചേർക്കുമ്പോഴാണ് നാം ഈ കാണുന്ന സമൃദ്ധിയുടെ ചിത്രങ്ങൾ വ്യക്തമാവുന്നത്. യാതൊരു ഉൽപാദനമോ മൂല്യവർദ്ധനമോ കൂടാതെ എത്തുന്ന ഈ സമ്പത്ത് സൃഷ്ടിക്കുന്നത് വലിയൊരു കുമിളയാണ്. ഇനി ഇതിന്റെ മറുവശം കാണേണ്ടത് ഇത്തരത്തിലുള്ള പണമെറിഞ്ഞ കളി കണ്ട് മയങ്ങി അവരോട് ഒപ്പം എത്താൻ വേണ്ടി തലമറന്ന് എണ്ണ തേക്കുന്ന, സ്വയം ഇരകളായി വീഴുന്ന മിഡിൽ ക്ലാസ് മണക്കണാഞ്ചന്മാരോടാണ്. കള്ളക്കടത്ത് രാജാവായ അലീഖന്മാർ ഹീറോകൾ കൂടിയാകുമ്പോൾ ആ ചിത്രം പൂർണ്ണമാവും. മലദ്വാരത്തിൽ സ്വർണവും അടിയുടുപ്പിൽ മയക്കുമരുന്നുമൊക്കെ കടത്തുന്നത് ഹീറോയിസമാവും. അതിന് സാധിക്കാത്തവർ സഹകരണ ബാങ്കുകളിൽ പാവങ്ങൾ സ്വരുക്കൂട്ടി വെച്ചത് എടുത്തു വിലസും. ഇതിനെല്ലാം കുട പിടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളും ഉണ്ടാവും. എന്തും ചെയ്യാൻ മാത്രം സുബോധവും മനസാക്ഷിയുമൊക്കെ മറക്കാനുള്ളതും സുലഭമായി ലഭ്യമാണ്. അതിന്റെ അനുരണനങ്ങളാണ് സമൂഹത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും എന്ന് കൂടിച്ചേർത്ത് വായിക്കണം. ഇത്രയൊക്കെ ആയിട്ടും ഈ സമൂഹം മയക്കത്തിലാണ്, അല്ലെങ്കിൽ ഇവനൊക്കെ എറിഞ്ഞു തരുന്ന അപ്പ കഷ്ണങ്ങൾ വീഴുന്ന ദീപസ്തംഭം നോക്കി നിൽക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്തുമൈ ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.